കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടോ ഓൾ ഇന്ത്യ എം എസ് ഒ മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, കേരളവും കർണാടകവും ഗുജറാത്തും വെസ്റ്റ് ബംഗാളും ബീഹാറും മധ്യപ്രദേശും ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശും എല്ലാ സ്ഥലങ്ങളും ഒന്നിച്ചു കൂട്ടിയിട്ട് എം എസ് ഒ എസ് എസ് എഫിന്റെ വേറെ ഒരു പേരാണ് എം എസ് ഒ. പോരാ, ഇവിടെ മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ കെ സി എഫ് എന്ന ഒരു ശബ്ദം കേട്ടു. എനിക്കത് കേൾക്കുമ്പോഴേക്ക് ആവേശം തോന്നുകയാ. കാരണം എന്താണ്? ഇന്ന് അൽഹംദുലില്ലാഹ് യു എയിൽ മാത്രമല്ല, സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈത്തിലും ഒമാനിലും എന്തിനേറെ പറയണം ക്ലീനസ്റ്റ് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മലേഷ്യയിൽ വരെ കെ സി എഫ് സജീവമായി പ്രവർത്തിക്കുന്നു. അത് എസ് എസ് എഫിന്റെ മറ്റൊരു സംഘടനയാണ്. പോരാ, ഇത്തവണ ഹജ്ജിന് പോയവരെന്റെ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹജ്ജിന് പോയവരാണെങ്കിൽ ഒരിക്കലും കെ സി എഫുകാരെ മറക്കാനില്ല. എന്തേ കാരണം? അവിടെ പോയി വണ്ടി ഇറങ്ങുമ്പോ നിങ്ങളെ ബാഗും പിടിച്ച് സ്വീകരിക്കാൻ കാത്തിരുന്നവനാരാ? എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ കെ സി എഫിന്റെ പ്രവർത്തകനാണ് ഉമ്മ, കെ സി എഫിന്റെ പ്രവർത്തകനാണ് ബാപ്പ. പോരാ, നിങ്ങൾക്കവിടെ പനി പിടിച്ച് ടെന്റിനങ്ങ് കഴിയുമ്പോ നിങ്ങൾ അടുത്തേക്ക് ഗുളിക കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചൂടുവെള്ളം കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു തന്നത് എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ കെ സി എഫിന്റെ പ്രവർത്തകരാണ് കേട്ടോ. ആ ഹജ്ജിന്റെ സേവകരായി അവർ രംഗത്ത് വന്നപ്പോ സൗദി അറേബ്യയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് കെ സി എഫിന്റെ സംഘടനാ നേതാക്കൾക്ക് അവിടെയുള്ള ഭരണകൂടം കൈമാറിക്കൊടുത്തു. ഇതുപോലെയുള്ള സംഘടനയിൽ നിങ്ങളുടെ മക്കളെ മെമ്പർഷിപ്പ് ആക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി. അങ്ങനെയായാൽ നിങ്ങൾ മരണപ്പെട്ടു എന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് തഹരീർ ചൊല്ലുന്നു. കർണാടകയിൽ നേരത്തെ സലാം ഉസ്താദ് പറഞ്ഞില്ലേ, ഒരുപാട് യൂണിറ്റുകളിൽ അങ്ങ് തഹരീർ ചൊല്ലുന്നു, കേരളത്തിൽ ചൊല്ലുന്നു, പഞ്ചാബിൽ ചൊല്ലുന്നു, സൗദിയിൽ ചൊല്ലുന്നു, മക്കയിലും മദീനയിൽ വരെ. എൻമൂരിൽ മരണപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ബാപ്പാക്ക് വേണ്ടി അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം നടക്കുന്നു. ഈ സൗഭാഗ്യം വേണോ? നിങ്ങളെ മക്കളെ എസ് എസ് എഫിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കുക. ഇനി എന്റെ വാദികൾക്കൊന്ന കാരണവന്മാർക്ക് വിഷമം വേണ്ട. ഉസ്താദെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനാകുമായിരുന്നുവല്ലോ. അതേസമയത്ത് നമ്മുടെ സലാം ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, ഇതിൽ പ്രവർത്തിക്കാനുള്ള അവസരം 38 വയസ്സ് മാത്രമാണ്, എനിക്കിപ്പോൾ 42. അപ്പൊ എനിക്കും തഹ്‌ലീൽ കിട്ടണം, എനിക്കും ഖുർആൻ ഓത്ത് കിട്ടണം, എന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് മാലിന്യങ്ങൾ വരണോ? നിങ്ങൾ ഒരിക്കലും കുണ്ഠിതപ്പെടേണ്ടതില്ല. കാരണവന്മാരെ, എസ് എസ് എഫിന്റെ ജ്യേഷ്ഠ സഹോദര സംഘടനയായ എസ് വൈ എസ് ഉണ്ട്, സുന്നി യുവജന സംഘമുണ്ട്, അതിൽ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം കേട്ടോ. ആ സംഘടന ഇപ്പൊ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ബെല്ലാരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലും അത് സജീവമാക്കണോ? അതിന് ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ഉസ്താദിനോട് ബന്ധപ്പെടണോ? അദ്ദേഹം നിങ്ങളോട് ഇങ്ങോട്ട് മെമ്പർഷിപ്പ് വാങ്ങാൻ വേണ്ടി വരരുത്, മറിച്ച് നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയി പറയണോ, ഉസ്താദെ എനിക്കൊന്ന് വേണം, എനിക്കൊന്ന് വേണം, എനിക്കൊന്ന് വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, ഒരു 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നോ, 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നോ. നമുക്കൊരൽപ്പം തഹ്‌ലീൽ ചൊല്ലിപ്പോകണം. ബഹുമാനപ്പെട്ട പൊസോട്ട് നിങ്ങളെ അനുസ്മരണ പരിപാടിയാണ്. ഒരൽപ്പം തഹ്‌ലീൽ ചൊല്ലണം, എന്നിട്ട് നമുക്ക് ദുആകൾ ചെയ്യണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഇവിടെ തബറുക്ക് ഭക്ഷണ വിതരണമുണ്ട്, അതും കൂടി സ്വീകരിക്കണം. അല്ലാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ പറയട്ടെ, ഓ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, എസ് വൈ എസ് എന്റെ പ്രവർത്തകന്മാരെ, വാദികൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ, ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലേ. എന്നാൽ പറയട്ടെ, സംഘടനയുടെ മാലയിൽ പിടിച്ചു തൂങ്ങുന്ന പ്രവർത്തകന്മാരെ,
നിങ്ങൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിനു മുമ്പ് ഒരൊറ്റ ദിവസവും ബാക്കി വെക്കാതെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാർ താജുലമയില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റേജിലുണ്ടോ? പൊസോട്ട് തങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഈ നിലക്കുണ്ടോ? നൂറുൽ ഉലമ എംഎ ഉസ്താദില്ലെങ്കിൽ ഇതുപോലെ മദ്രസകളുണ്ടോ? നമ്മുടെ എൻമോരിൽ മദ്രസയില്ലേ? മംഗലാപുരത്ത് മദ്രസയില്ലേ? പെല്ലാരയിൽ മദ്രസയില്ലേ? ഈ മദ്രസ പ്രസ്ഥാനം എന്ന ആശയം അതാ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാരാ? ഒരൊറ്റ പേരേ പറയാനുള്ളൂ. ഇപ്പൊ കണ്ടിലെ പുത്തൻവാദികൾ പറയാണ്, സലഫിയും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗുകാരനും പറയാണ്, മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത് ഞങ്ങളാണ് എന്ന്. അങ്ങനെ ഒരുപാട് വാദങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു ചങ്ങായിന്റെ പ്രസംഗം കേട്ടു. സുബ്ഹാനല്ലാഹ്, ഈ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് തോന്നുന്നില്ല. എന്താ പ്രസംഗം അറിയോ? തൊട്ടതും പിടിച്ചതൊക്കെ ശിർക്കായി ശിർക്കായി ശിർക്കായി. ഇപ്പൊ അവസാന ശിർക്കായത് എന്തറിയോ? ആളുകൾക്കൊന്ന് ഉമ്മമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അതാ ഒരു ഗർഭിണിയായ സ്ത്രീ, ആ ഗർഭിണിയായ സ്ത്രീ ഒരിക്കലും ഗൈനക്കോളജിസ്റ്റെ കാണാൻ പാടില്ല. വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും ലേഡി ഡോക്ടറെ കാണാൻ പാടില്ല. കാരണം എന്താണ്? അവൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. അള്ള തെരുവെന്ന് അവൾക്ക് ഉറപ്പില്ലേ? അള്ള വേണ്ട മരുന്നൊക്കെ കുട്ടിക്ക് ഉള്ളിൽ കൊടുക്കുമെന്ന് അവൾക്ക് ഉറപ്പില്ലേ? ഉറപ്പില്ലാഞ്ഞിട്ടാണല്ലോ ഡോക്ടറിന് അടുത്ത് പോകുന്നത്. അതുകൊണ്ട് ഗർഭിണിയായ ഒരു സഹോദരി ഡോക്ടറിനെ സമീപിച്ചാൽ ഇച്ചങ്ങായി പ്രസംഗിക്കുമ്പോ പറയാണ്, ഞാൻ എന്റെ തലയൊന്ന് താഴ്ത്തി വെച്ചു. ഖുർആനറിയാത്ത ചില കള്ളന്മാര്, സുന്നത്തറിയാത്ത ചില കള്ളന്മാര്, ഇമാമിങ്ങളെ കിതാബ് വായിക്കാൻ അറിയാത്ത ചില കള്ളന്മാര്.